ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പായസം വ്ളോഗാണ്. പായസം ഉണ്ടാക്കുന്നത് ഞാനല്ല, രാജീവേട്ടനാണ്. ഇന്ന് കിച്ചൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കിച്ചൂസിന്. കിച്ചൂസിനാകെ പായസം മാത്രമേ താല്പര്യമുള്ളൂ, കേക്കൊന്നും വേണ്ട. അതിന് പകരം ചിക്കനാണ് അവനിഷ്ടം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ വയ്ക്കുന്നില്ല, പായസം മാത്രമേ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പായസത്തിനുള്ള അടത വെന്തുകൊണ്ടിരിക്കുകയാണ്. പാല് വാങ്ങിച്ചിട്ടുണ്ട്, പാല് നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് കുക്കറിലല്ല കേട്ടോ വയ്ക്കുന്നത്, ഇത് ഉരുളിയിലാണ് നമ്മുടെ പാലട ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ ഉരുളിയിൽ വയ്ക്കാൻ തീരുമാനിച്ചത്. ഇത് ഉരുളിയല്ല കേട്ടോ, ഇത് ഞാൻ അട വേവിക്കാനെടുത്തൊരു പാത്രമാണ്. അതിനിടയ്ക്ക് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു, വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഇന്ന് മഴയാണ്, എന്തുകൊണ്ടാണ് മഴയെന്ന് അറിയില്ല. രാവിലെ മുതൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അല്ല, ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ചില ദിവസങ്ങളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടാണ് മഴ ഉണ്ടാവുക, ചില ദിവസങ്ങളിൽ മഴക്കാലത്തിന്റെ ഭാഗമായിട്ട് മഴ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി ഞാൻ ഇതാ അടച്ചു വെച്ചിരിക്കുകയാണ്. മീൻകറിയുടെ വീഡിയോ നമ്മുടെ നീതാസ് ടേസ്റ്റ് ലാൻഡ് ചാനലിൽ അടുത്തൊരു ദിവസം വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മീൻ ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ മീൻകറി ഉടനെ തന്നെ വെച്ചേക്കാമല്ലോ എന്ന് വിചാരിച്ചു. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മീൻകറിയുടെ വീഡിയോ കാണാം. നമ്മുടെ കണമ്പാണ് കറി, ഇതാ ഞാൻ കാണിച്ചു തരാം. കറി റെഡി ആയിരിക്കുന്നേ ഉള്ളൂ, ഇനി ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, ഫോട്ടോയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ അട കുക്കായി കഴിയുമ്പോൾ നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. സൗണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉണ്ടാവുമെങ്കിലും കുക്കിംഗ് മുഴുവൻ രാജീവേട്ടൻ സ്വന്തമായിട്ട് ആദ്യമായിട്ടൊന്ന് പായസം ഉണ്ടാക്കുകയാണ്. ഇടയ്ക്ക് സഹായിക്കാം. അപ്പൊ ഇനി നമുക്ക് അട അടച്ചു വെക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അട കുക്കായിട്ടുണ്ട്, അട ഇനി അടച്ചു വെച്ച്. അപ്പൊ നമ്മുടെ പാലട പായസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അട കുക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ഇനി അട ഞാനൊന്ന് അടച്ചു വെക്കട്ടെ. അപ്പൊ നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ പായസം റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം. നമ്മളിപ്പോൾ ഒരു 10 പാക്കറ്റ് പാലിലാണ് പായസം റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് ഉരുളിയിൽ ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വലിയ കുക്കറിലൊന്നും കൊള്ളില്ല പാല്. അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ പായസം ഉണ്ടാക്കിയാണ്, ഇത് കുക്കറിൽ കൊള്ളില്ല, അതുകൊണ്ടാണ് ഉരുളിയിൽ ചെയ്യുന്നത്. അതപ്പോഴല്ലേ. തണുത്ത പാലാണ്, അതൊന്ന് തണുപ്പൊക്കെ മാറി തിളച്ചു വരണം. നമ്മൾ ഇപ്പോൾ വാങ്ങിച്ചേ ഉള്ളൂ പാല്. ഇപ്പൊ കിച്ചൂസിന് ഇതിലെ റോളൊന്നും ഇല്ല കേട്ടോ, കിച്ചൂസ് വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാണ്. അതൊന്ന് ചൂടായി പതുക്കെ തിളച്ച് വരട്ടെ. തിളച്ച് വരട്ടെ എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും തിളച്ച് വരാനായിട്ട്. 10 കവർ എന്ന് പറയുമ്പോൾ 5 ലിറ്റർ പാൽ കിട്ടോ, ലിറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ. 300 ഗ്രാം അടയെടുത്തിട്ടുണ്ട് നമ്മൾ, അതിനാണ് 5 ലിറ്റർ പാലെടുക്കുന്നത്. പിന്നെ മധുരമൊക്കെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഒരു മീഡിയം മധുരം ഉള്ളതാണ് പാലടയ്ക്ക് ടേസ്റ്റ്. ഒരുപാട് ഓവറായിട്ട് മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പാലടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും പാല് ഒഴിച്ചു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് പാല് കഴുകിയെടുക്കാം. ഞാൻ ചെറിയ പാത്രമാണ് എടുത്തത്, അപ്പോൾ ഒരു 5 പാക്കറ്റ് പാൽ ആദ്യം കഴുകിയെടുത്തുള്ളൂ. പിന്നെ ഇപ്പോൾ 5 പാക്കറ്റ് പാലും കൂടി കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്താൽ ബിഗ് ഷോപ്പറിലാണ് നമ്മൾ പാല് വാങ്ങിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കപ്പ മേടിച്ച ബിഗ് ഷോപ്പർ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ബിഗ് ഷോപ്പറിന്റെ ഉള്ളിൽ ഇതിരി പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പൊടി ഈ പാലിന്റെ കവറിന്റെ മേളിലായിട്ട് ആ പൊടി ഈ പാലിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ പായസം പിരിഞ്ഞു പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പാലിന്റെ കവറെല്ലാം കഴുകിയെടുത്തത്. ഈ ഉരുളി കറക്റ്റ് ആണ് കേട്ടോ നമുക്ക് പായസം വയ്ക്കാനായിട്ട്. നമ്മൾ സ്ഥിരം പായസം ഉണ്ടാക്കുന്ന ഉരുളിയാണെങ്കിൽ ചെറുതാണ്, ഇതാകുമ്പോ കുറച്ച് വലിയ ഉരുളിയാണ്. ഞാൻ ഈ ഉരുളിയിലാണ് പാൽപ്പായസം എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൽപ്പായസം ഉണ്ടാക്കാൻ വേറെ ഉരുളി, ശർക്കര പായസം ഉണ്ടാക്കാൻ വേറെ ഉരുളി, അങ്ങനെ രണ്ട് ഉരുളിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ പാൽപ്പായസം മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ പാല് പിരിഞ്ഞു പോവില്ല.
ഇനിയിപ്പോ നമുക്ക് നമ്മുടെ പാലിന്റെ പാക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒന്ന് ഒതുക്കി ക്ലിയർ ആക്കി എടുക്കാം. ഒന്ന് തുടച്ച് നീറ്റ് ആക്കി വരുമ്പോ പാലൊക്കെ തിളച്ച് വരും. ഇപ്പൊ നമ്മുടെ പാലിതാ തിളക്കാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉരുളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളിയില് പാല് തിളച്ചിങ്ങനെ മാറിയില്ല കേട്ടോ. ഇത് വറ്റി വറ്റി പോവുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഉരുളിക്ക്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ സേമിയ പായസം ഒക്കെ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഉരുളിയില് പാല് വറ്റി വറ്റി പോവുള്ളൂ, തിളച്ച് മാറിയില്ല എന്നുള്ളത്. അത് നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. നമ്മൾ കുറെ വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഇങ്ങനെ വറ്റി പോകുന്നതും തിള വരുന്നത്, അപ്പൊ പാല് തിളച്ചു എന്ന് എങ്ങനെ മനസ്സിലാവുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാൽ ഒന്നുകൂടി ഒന്ന് വറ്റിയ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അട ചേർക്കാം. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഉരുളിയിൽ പിടിക്കില്ല കേട്ടോ. ഇത് നമ്മൾ പായസം വെക്കാൻ മാത്രം എടുക്കുന്നതുകൊണ്ട് ഉരുളിയിൽ പിടിക്കുകയോ പിരിഞ്ഞു പോവോ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ, എന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാനൊന്നും ചെയ്യുന്നില്ല. രാജീവേട്ടനാണ് പായസം കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും. ഇത്രയും സമയം ഇളക്കി കൊണ്ടുവന്നത് ഞാനായിരുന്നു. അപ്പൊ നമ്മുടെ പാല് വീണ്ടും 5 മിനിറ്റ് ആയിട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇതിലേക്ക് അട ചേർക്കാം. അട ചേർക്കുമ്പോ തിളച്ച വെള്ളത്തില് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന അടയാണ്. അതൊന്ന് പതുക്കെ എടുത്ത് ചേർക്ക. ഞാൻ അട ഇട്ട് കൊടുക്കാണ്. അല്ല, അട അയ്യോ, രണ്ടും കൂടെ നടക്കില്ല. അട ചേർക്കുമ്പോ നമ്മള് പാല് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഒരാള് അട ഇട്ട് കൊടുക്കുകയും ഒരാൾ ഇളക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി വേഗം കഴിയും. അട നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. പഞ്ചസാര പിന്നെ ചേർക്കുള്ളൂ. അടയൊന്ന് പാലിൽ കിടന്ന് കുക്കായി വന്നിട്ട് പഞ്ചസാര ചേർക്കുള്ളൂ. അല്ല, ഈ പായസമൊക്കെ നമുക്ക് സൗണ്ട് ഒക്കെ വേണം. വെറുതെ സൈലന്റ് ആയിട്ട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയല്ലേ. സൈലന്റ് ആയിട്ട് നിന്നിട്ട് പായസം ഇളക്കിയിട്ട് കാര്യമില്ല. ഇത്രയും പായസം അനിയന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പായസം വെക്കുന്നത്. അവർക്ക് പാലട വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് നേരത്തെ ഒരു ദിവസം കൊടുത്തപ്പോഴത്തേക്കും കഴിഞ്ഞ വിഷുവിന് അന്ന് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഒരു ദിവസം ഉണ്ടാക്കി തരണം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞില്ലല്ലേ, പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കാണ്. ഇപ്പൊ നമ്മൾ അട ചേർത്തു. ഇനി അട ഒന്നുകൂടി ഒന്ന് പാലിൽ കിടന്ന് ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പായസത്തിന്റെ മിനുക്ക് പണികളൊക്കെ ചെയ്യാം. ഞങ്ങള് വിളിക്കുന്നത് ഒരാളുടെ മൂത്ത ആളുടെ പേര് ദേവാമൃത എന്നാണ്, ഞങ്ങള് ദേവു എന്നാണ് വിളിക്കുന്നത്. ചെറുതിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് കടുകുന്നാണ്. ഞാൻ വിളിക്കുന്നത് കടുകുന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാരും കടുകുന്ന തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കടുകിനും ദേവുനും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട്. പിന്നെ കിച്ചൂസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കിച്ചൂസിനും ഇഷ്ടം പാലടയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പായസം പാലടയാണ്. അപ്പൊ പാലട പായസം തന്നെ എല്ലാവർക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോ പഞ്ചസാര ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ അട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, അട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുക്കായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി തിളച്ച് വരുമ്പോ തന്നെ പഞ്ചസാര ചേർക്കാം. അട കുക്കാവാനൊന്നുമില്ല. ഇപ്പൊ നിങ്ങളൊരു സൗണ്ട് കേട്ടത് എന്താന്ന് വെച്ചാലേ, ഞാൻ തേങ്ങാപ്പാല് മീൻകറിക്ക് വേണ്ടി തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറോടെ വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഇട്ടിട്ട്. അത് അങ്ങനെ തന്നെ എടുത്ത് സിങ്കിലേക്ക് ഇട്ടു. ഞാൻ വിചാരിച്ചു തേങ്ങയുടെ ഉള്ളിൽ മുഴുവനും സിങ്കിൽ നിന്ന് വെള്ളം കയറി എന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ എന്ന് പറഞ്ഞു പറ്റിയാന്ന് ഓർത്തു പേടിച്ചുപോയി മനുഷ്യൻ. അതുകൊണ്ടുണ്ടായ സൗണ്ടാണ് കേട്ടോ. അത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അബദ്ധം പറ്റും. സാധാരണ കേൾക്കുന്നത് മറ്റേ ചട്ടിയുടെ വക്കത്തിട്ട് കുക്കറിന്റെ വക്കത്തിട്ടൊക്കെ കൈമുട്ടി കഴിയുമ്പോ കേക്കാം, പിന്നെ എണ്ണ തെറിച്ച് പൊള്ളിക്കഴിയുമ്പോ കേക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണ കേൾക്കുന്നത്. അപ്പൊ അതുപോലെ എന്തോ സാഹചര്യം എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു പോയത്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര എടുക്കാം. പഞ്ചസാര മതിയോ? പഞ്ചസാര ഇട്ടിട്ട് മധുരം നോക്കാം. ഓവറായിട്ട് മധുരം വേണ്ട, കുറച്ച് മധുരം ഇട്ടിട്ട്.
നമുക്ക് മധുരം നോക്കിയിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഞ്ചസാര വാങ്ങിച്ചത് താഴെ ഇരിക്കണം, മേളിലേക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പൊ എല്ലായിടത്തും ഇന്ന് മഴ പെയ്യുന്നുണ്ടോ? രാവിലെ മുതലുള്ള അന്തരീക്ഷം എങ്ങനെയാണ്? ഉച്ചക്ക് ചോറിന് കറി എന്താണ്? എല്ലാവരും ഇന്നിപ്പോ എന്നെ കുറ്റം പറയായിരിക്കും. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു ഗിച്ചൂസിന് ചിക്കൻ ഉണ്ടാക്കിയപ്പോ ബർത്ത്ഡേ ആയിട്ട് ആരാണ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഗിച്ചൂസ് വെജ് ഒന്നും കഴിക്കില്ല, നോൺ വെജ് കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കിയത്. ഇന്നിപ്പോ മീൻകറി വെച്ചത് ഗിച്ചൂസിന് വേണ്ടിയല്ല, മീൻകറി അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. അച്ഛന് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഗിച്ചൂസ് മീൻകറി കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല, കഴിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഗിച്ചൂസിന് പായസം കൊടുത്താൽ മതി എന്ന് ഗിച്ചൂസ് പറഞ്ഞിട്ടുണ്ട്. ചോറുണ്ടാൻ താളല്ലേ, പിന്നെ ചപ്പാത്തിയുടെ കൂടെ സംഭവിച്ചേക്കാം, അത് നമുക്കറിയില്ല. ഗിച്ചൂസിന് ഇഷ്ടപ്പെട്ട മീനാണ്, പക്ഷെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ഗിച്ചൂസിന്റെ കാര്യമൊന്നും. നേരത്തെ കഴിക്കുമായിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. നേരത്തെ കഴിക്കുമായിരുന്നു, അപ്പൊ നേരത്തെ കഴിച്ചിരുന്ന മീനാണ്. ഇപ്പോ ഇനി മീൻ കഴിക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ട് കിച്ചൂസിന് ഉദ്ദേശിച്ചിട്ടല്ല, കിച്ചൂസ് ഇന്ന് വെജിറ്റേറിയൻ ആയിട്ട് പോവുകയാണ്. കിച്ചൂസ് നേരത്തെ അയില ഭയങ്കര ഇഷ്ടമായിരുന്നു, അയില കഴിക്കുമായിരുന്നു. അപ്പൊ വേറെയുള്ള മീനോട് അധികം താല്പര്യമില്ല, കരിമീനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഒരിടക്ക് നിർബന്ധിച്ചിട്ട് ആദ്യമൊക്കെ ചോറ് തിരിശേക്ക് കഴിപ്പിക്കുമായിരുന്നു. അന്നേരം അയിലല്ലാതെ വേറെ എന്ത് മീൻ, മിക്ക മീനും കഴിക്കൂല. അപ്പൊ അയില എന്ന് പറഞ്ഞ് വേറെ മീൻ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് അയില എന്ന് പറഞ്ഞ ആദ്യമേ അങ്ങ് പറഞ്ഞ അത് കഴിച്ചോളും. അപ്പൊ ടേസ്റ്റിലല്ല കാര്യം ഇരിക്കുന്നത്, ആ അയില എന്ന് പറഞ്ഞ വാക്കിലാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്. കിച്ചൂസിന്റെ വേറെ മീനൊന്നും അറിയില്ലായിരുന്നു, കരിമീന അയില മാത്രം അറിയുള്ളായിരുന്നു. ഇപ്പൊ പിന്നെ അത്യാവശ്യം മീനൊക്കെ അറിയാം, എങ്കിലും ടേസ്റ്റിലൊന്നും പുള്ളിക്ക് അത്ര ഇതില്ലെന്ന് തോന്നുന്നല്ലേ. ടേസ്റ്റ് അല്ല അതിനെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ പിന്നെ കഴിക്കാതായിട്ട് കൊറേ നാളായല്ല. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആകെ എന്റെ അടുത്ത് പറഞ്ഞത് പായസത്തിൽ അധികം മധുരം ഇടരുത്, കിച്ചൂസിന് കഴിക്കാൻ പാകത്തിന് മധുരം മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിച്ചൂസിന് മധുരം അധികം ഇഷ്ടമല്ല. നമുക്ക് പഞ്ചസാര ഇടാം കുറച്ചും കൂടി അല്ലേ. മധുരം നോക്കുമ്പോ മധുരം കുറവായിരുന്നു, അപ്പോ കുറച്ച് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ദാ സ്റ്റീലിന്റെ സ്പൂൺ എടുക്കും, അതാ കുഴിവുള്ളത്, അതല്ല ഇപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത്. ഇതിന്റെ സ്പൂൺ എന്ന് പറഞ്ഞു, ഞാൻ സ്പൂൺ എന്ന് പറയണ, ഞാൻ അങ്ങനെ പറയാറുള്ളത്. അതുകൊണ്ട് എടുക്ക്. അപ്പൊ സ്പൂണിന് സ്പൂൺ എന്ന് പറയാം, കയ്യിലെന്ന് പറയാം. അയ്യോ സാമ്പാറിന്റെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഞങ്ങള് സാമ്പാറിന് വേറെ, പായസത്തിന് വേറെ, അങ്ങനെ ഓരോന്നിനും ഓരോ കയ്യിലുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പാറിലിടുന്ന കയ്യിലെടുത്തിട്ട് പായസത്തിലേക്ക് ഇടില്ല കേട്ടോ, അങ്ങനെ ഓരോന്നിനും ഓരോന്നായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ചസാര ഇട്, അവിടെ പഞ്ചസാരയൊക്കെ നല്ല ഭംഗിയുള്ള കയ്യിൽ ഉപയോഗിച്ച് മാത്രമേ ഇടുള്ളൂ. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ വേഗം വേഗം പണി തീർക്കും. കയ്യിൽ കിട്ടണം നല്ല കയ്യില് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിലിടുന്നതും പായസത്തിലിടുന്നതും ഒക്കെ വേറെ വേറെ തന്നെയാണ്, പക്ഷെ നല്ലതായിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്ന് മാത്രം. മധുരം കൂടി പോവരുത്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഇതിലിപ്പോ പഞ്ചസാരയുടെ കണക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഇത്രയും പാലിലേക്ക്. അപ്പോ നമ്മുടെ പാലടയുടെ രണ്ട് വീഡിയോയിലും, ഈസി പ്രഷർ കുക്കർ പാലടയുടെ വീഡിയോയിലും, നമ്മൾ ഈ ഓണത്തിന് ചെയ്ത ട്രഡീഷണൽ പാലടയുടെ വീഡിയോയിലും പഞ്ചസാരയുടെ കണക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് മധുരം നോക്കി 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 ചെയ്യുന്നു എന്നുള്ളത്. എന്താന്ന് വെച്ചാല് കൂടുതൽ വേണ്ടിയിട്ടുണ്ട് പഞ്ചസാര, ഞാൻ വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തില്ല, വെറുതെ ഞാൻ അതിന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് മടിയോടുകൂടി പായസം ഉണ്ടാക്കുകയാണ്. എന്താന്ന് വെച്ചാൽ രാവിലെ മീൻകറി ഉണ്ടാക്കി വന്നപ്പോ പിന്നെ കുറച്ച് മടിയൊക്കെ ആയി. അപ്പൊ നമ്മുടെ പഞ്ചസാര വേഗം മെൽറ്റായിട്ടുണ്ടാവട്ടോ. എന്ന് വെച്ചാൽ വലിയ ബർണറിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, അപ്പൊ വേഗം തന്നെ മെൽറ്റായി കിട്ടും. ആ പാല് ആ ചൂട് പാലിലേക്ക് ഇടുന്നോണ്ട് വേഗം മെൽറ്റായി കിട്ടും. അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇനി പായസത്തിന്റെ മിനുക്ക് പണികളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് സ്റ്റൗവിൽ നിന്ന് മാറ്റി പായസം ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചു. ഇതിപ്പോ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാൻ വെച്ചിട്ടുള്ളത്. നമ്മുടെ പായസത്തിനെ ഭംഗിയാക്കണം എന്ന് പറഞ്ഞില്ലേ,
ഇലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല പായസത്തിലേക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തിട്ട് നമുക്ക് ഇലക്കപ്പൊടിയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി വെക്കട്ടെ ഇനി അതൊന്ന് ചൂടായി വരട്ടെ അതുപോലെ തന്നെ ഞാൻ പാലിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ പാലിലേക്ക് വെള്ളം ചേർക്കാതെയാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളവും കൂടി വറ്റിക്കണമല്ലോ അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ പാൽ തിളപ്പിച്ചെടുത്തത് ഇനിയിപ്പോൾ പഞ്ചസാര ദാ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നല്ല ചൂടാണ് ഈ ബർണർ ഇത്രയും സമയം കത്തിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പുറത്തൊന്നും ചൂട് വരുന്നുണ്ട് എൻ്റെ കൈ നന്നായിട്ട് ചൂടടിച്ചിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ കൈ പൊള്ളിക്കരുത് ഇപ്പോൾ അപ്പൊ ഞാൻ ഇനി ഇടത് കൈ കൊണ്ട് ഇളക്കി കൊടുക്കട്ടെ വലത് കൈ കൊണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ പാലിന്റെ ചൂട് ആവിയൊക്കെ അടിച്ചിട്ട് എന്റെ കൈ പൊള്ളും അപ്പൊ ഇടത് കൈ കൊണ്ട് അധികം എക്സ്പീരിയൻസ് ഇല്ല ഇളക്കിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാണ് പഞ്ചസാര കരിഞ്ഞു പോരുതല്ലോ ഇത് നോൺ സ്റ്റിക് പാൻ അല്ല കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കമന്റ് വന്നിരുന്നു നോൺ സ്റ്റിക് പാനിൽ സ്പൂൺ ഇട്ടിട്ട് ഇളക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇത് നോൺ സ്റ്റിക് പാൻ അല്ല ഇത് വേറെ ഏതോ കോട്ടിംഗ് ഉള്ള പാനാണ് നമുക്ക് നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് കഴുകിയാലൊന്നും ഇതിൻ്റെ കോട്ടിങ് പോവില്ല കേട്ടോ അതുപോലത്തെ ഒരു പാനാണ് അപ്പം ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ പായസത്തിന്റെ കളർ വരുത്താനാണിത് ഇല്ലെങ്കിൽ നമ്മള് എന്റെ കൈ ആവി അടിക്കുന്നു പറ്റണല്ലോ ആവി അടിക്കുന്നു അറിയാൻ അതെപ്പോ സാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ട് ഇളക്കുന്നത് പറഞ്ഞത് അപ്പോ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നമ്മള് പായസം ഉണ്ടാക്കാണ് പാല് വറ്റിച്ച് വറ്റിച്ച് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കാരമലൈസ് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോ ഞാൻ കളർ വരുത്താൻ വേണ്ടി മാത്രം ചെയ്യാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് ഇതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മധുരം കറക്റ്റ് ചെയ്യാനായിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ മധുരം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും മധുരം കൂടിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ മധുരം കറക്റ്റ് ചെയ്യാൻ ഇതും കൂടി ചേർക്കണം എന്ന് പറയുന്നത് കുക്കറിലാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു പാലട പായസം ഉണ്ടാക്കാനായിട്ട് പക്ഷെ എനിക്ക് അത്രയും വലിയ കുക്കറില്ല ഈ 5 ലിറ്റർ പാല് കൊള്ളുന്ന അത്രയും വലിയ കുക്കറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഉരുളിയാവുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യമായിരിക്കും കണ്ടോ നമ്മുടെ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കറക്റ്റായിട്ട് ഇളക്കിയെടുക്കാത്തതുകൊണ്ട് ആ ഒരു കട്ട വരുന്നുണ്ട് കേട്ടോ അതൊന്നും സാരില്ല നമ്മൾ പായസത്തിലേക്ക് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇപ്പോൾ കണ്ടോ നമ്മുടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ കളറ് മാറി മാറി വരുന്നത് ഒന്നുകൂടി ഒന്ന് കളർ ആവട്ടെ അതിനുശേഷം നമുക്ക് പാലിലേക്ക് ചേർക്കാം പാലിലേക്ക് ചേർക്കുമ്പോൾ പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നല്ല ഡാർക്ക് കളർ ആവട്ടെ ഡാർക്ക് കളറായി വെച്ചാൽ കരിഞ്ഞു പോകരുത് കളർ മാറി വരാനേ പാടുള്ളൂ അപ്പോൾ ഇത്രയും മതി ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പഞ്ചസാര ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം ഇപ്പോൾ നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം പായസം ഇളക്കിക്കൊണ്ടിരുന്നോളൂ കണ്ടോ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇപ്പൊ തന്നെ ഉണ്ടോ പായസത്തിന്റെ കളർ മാറി തുടങ്ങി ഇനി വീണ്ടും മാറി വരും നമുക്ക് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് ഒഴിച്ചു നോക്കാം അപ്പോ ഇപ്പോ ഒരുപാട് ഡാർക്ക് ആയിട്ടില്ല കേട്ടോ ഇനി പഞ്ചസാരയുടെ അല്ല സോറി ഇനി പായസത്തിന്റെ മധുരം നോക്കിയിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ കാരമലൈസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ മധുരം കൂടിപ്പോയാൽ പായസം മോശമായി പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചൊഴിച്ചത് അപ്പോൾ നമുക്കൊന്ന് മധുരം ചെക്ക് ചെയ്യാം അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കാം അപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് അടിപൊളി കളറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി മധുരമായിട്ടുണ്ട് അടിപൊളി മധുരം എന്ന് വെച്ചാൽ പാകത്തിന് മധുരം പാലട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മധുരം കറക്റ്റ് ആയിരിക്കണം മധുരം കൂടിപ്പോയി കഴിഞ്ഞാൽ പാലടയുടെ നല്ല അഭിപ്രായങ്ങൾ പോകും അപ്പൊ ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്
പ്രാവശ്യം കൂടി പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തിരുന്നു അപ്പോൾ എന്താണെന്നുവെച്ചാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രാവശ്യം കാരമലൈസ് ചെയ്ത പാൻ കഴുകിയിട്ട് മാത്രം നമ്മൾ രണ്ടാമത് പഞ്ചസാര കാരമലൈസ് ചെയ്യണം കേട്ടോ സെയിം പാനിൽ ഒരിക്കലും പഞ്ചസാര കാരമലൈസ് ചെയ്യരുത് എന്താണെന്നുവെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പിടിക്കും ആദ്യം നമ്മൾ കാരമലൈസ് ചെയ്തത് ഉണ്ടെങ്കിൽ അതിൽ വേഗം കരിഞ്ഞു പിടിക്കും നമ്മുടെ പായസം മോശമായിപ്പോവും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കണം കുറച്ച് നെയ്യും കൂടി ചേർക്കണം അത്രയേ ഉള്ളൂ നമ്മൾ പാലട പായസത്തിൽ കാഷ്യൂനട്ടോ റേസിൻസോ ഒന്നും ചേർക്കാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഇനി ഏലക്കയും നെയ്യും ചേർക്കട്ടെ കിച്ചൂസ് ഏലക്ക ചതച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കിച്ചൂസിന്റെ ബർത്ത്ഡേ ആയിട്ട് കിച്ചൂസ് തനിയെ ആഘോഷിച്ച് കഴിഞ്ഞ ദിവസം ഡേറ്റ് ഓഫ് ബർത്തിന് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് പക്ഷെ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ ദിവസമാണ് കിച്ചൂസ് ജനിച്ച ദിവസം ജനിച്ച നക്ഷത്രം വരുന്ന ദിവസം അങ്ങനെയാണ് എല്ലാവരും ആഘോഷിക്കാറുള്ളത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചു ഏലക്ക പൊടിച്ചതെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ചാക്ക് സിമെന്റ് പൊട്ടിച്ചിട്ടോ പോലെ ഒരു വീണത് വെച്ചു അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ പായസം റെഡിയായി നമ്മുടെ ബാറ്ററി ലോ ആയി അപ്പൊ നമുക്കിനി പായസം ചൂട് മാറിയിട്ട് കാണാം അപ്പൊ നമ്മുടെ പായസം എന്താ റെഡിയായി ഒന്ന് ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള കളറും അതുപോലെ നല്ല കുറുകിയ പാലട പായസം ആയിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ വീഡിയോയുടെ താഴെയുള്ള റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.